ഒരു ബിഷപ്പ് കത്തോലിക്കോ കാത്തോലിക്കോ ക്രിസ്ത്യൻ ബിഷപ്പിന് നിർബന്ധിത മതപരിവർത്തനം നടത്തണമെന്ന് നിയമമുണ്ടെങ്കിൽ അങ്ങേര് ഉഗാണ്ടയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോകണം. ഞാൻ ഒരു ക്രൈസ്തവനായിട്ടൊന്നാ പറയുന്നത്, നിർബന്ധിതമായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹൈന്ദവനെയോ ഒരു ഇസ്ലാമിനെയോ മതപരിവർത്തനം നടത്താൻ ഒരു ബിഷപ്പിന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങേരെ റോക്കറ്റ് കയറ്റി സ്പേസിലേക്ക് ഞങ്ങൾ വിടും, വിടണമെന്നാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. ഇനി ഇന്ററപ്റ്റ് ചെയ്യില്ല. ഇനി ഒരു ബിഷപ്പോ അല്ലെങ്കിൽ അവര് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടിയാണെങ്കിൽ അതിനെ അനുകൂലിക്കും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. രണ്ട്, സംഘപരിവാർ ഇപ്പൊ സുപ്രഭാത് ഉൾപ്പെടെയുള്ള ഇവിടെ നമ്മുടെ സാറിരിപ്പുണ്ട്, മോണ്ടാ സാറിരിപ്പുണ്ട്, സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘികൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരോട് ഇവിടുത്തെ ഹിന്ദുക്കൾ പറയും, പോം മോനെ ദിനേശാന്ന്. കാരണം ഇന്ത്യൻ ഭരണഘടനയാണ് ഇവിടുത്തെ ആധികാരിക രേഖ, ബൈബിളോ ഖുറാനോ ഗീതയോ അല്ല. പക്ഷേ പക്ഷേ ബൈബിളിൽ അന്യമതസ്ഥനെ കൊല്ലണമെന്ന് എഴുതി വെച്ചിട്ടില്ല. ഗീതയിൽ ഭഗവത്ഗീതയിൽ അന്യമതസ്ഥനെ കൊല്ലണം ഇടപെടലും കൊല്ലണമെന്ന് എഴുതി വെച്ചിട്ടില്ല. മതം മുഴുവൻ മതം മുഴുവൻ ശ്രീരാമന് വേണ്ടി ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ എഴുതി വെച്ചിട്ടില്ല. മതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഈ ഒരു ഗ്രന്ഥത്തിലും എഴുതാത്തോളം കാലം, അതേതെങ്കിലും ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെയും അതിന്റെ അനുയായികളെയും ഭയത്തോടുകൂടി കാണേണ്ടി വരുന്ന ഗതികേടിൽ. അപ്പം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രന്ഥത്തെ ഇവിടെ ഭയത്തോടുകൂടി കാണേണ്ടി വരും, കാണും, കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം ഇനി താങ്കൾ ഇവിടുത്തെ പട്ടാളക്കാരൻ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരനോ ഇവിടുത്തെ സർവ്വസൈന്യാധിപനോ മരിക്കുമ്പോൾ ദുഃഖം രേഖ അല്ലാതെ സന്തോഷം രേഖപ്പെടുത്താൻ ഇവിടുത്തെ ഹിന്ദുവിനോ ക്രിസ്ത്യാനിയോ അവരുടെ ഐഡിയോളജി അവരെ നയിക്കുന്നില്ല. കാരണം അവരുടെ ഐഡിയോളജി ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിനു വേണ്ടി, അവരുടെ ഈ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെ ഐഡിയോളജി ഖിലാഫത്തിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടല്ല ഇവിടെ ഉണർന്നെണീക്കുന്നത്. പക്ഷേ ഇവിടെ ഖിലാഫത്ത് സ്വപ്നം കണ്ട് ആ ഖിലാഫത്ത് നടപ്പാക്കാൻ വേണ്ടി ഇവിടെ ആദ്യം തകർക്കേണ്ടത് ഇന്ത്യൻ ആർമിയാണ് എന്ന് വിശ്വസിക്കുന്ന ഭീകരവാദികളുടെ ഐഡിയോളജി ഏതാണോ അതാണ്, അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവനാണ് ഇവിടുത്തെ ഒരു പാവം പട്ടാളക്കാരനോ. ധീരനായ ഒരു സൈനികൻ തന്റെ ആത്മത്യാഗം ചെയ്തു കഴിയുമ്പോൾ അതിന്റെ പേരിൽ സന്തോഷം രേഖപ്പെടുത്താനുള്ള കാരണം എന്നറിയോ? അവന്റെയൊക്കെ ഖിലാഫത്ത് വരുമ്പോൾ എതിർത്ത് നിൽക്കാൻ സാധ്യതയുള്ള ഒരു പട്ടാളക്കാരൻ കാലപ്പുരിക്ക് പോയതിന്റെ സന്തോഷം കൊണ്ടാ സുഹൃത്തെ? അത് ഇവിടുത്തെ കൃഷ്ണനോ ഇവിടുത്തെ ചാക്കോയ്ക്കോ ആ ഒരു സന്തോഷം വേണ്ട. വ്യക്തിപരമായി ഒരുത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മനോവൈകല്യം എന്ന് പറയും. പക്ഷേ പകരം ഖിലാഫത്ത് സ്വപ്നം കണ്ടാൽ ആദ്യത്തെ ശത്രു സ്ഥാനത്ത് ഇവിടെ ആർമി വരുമെന്ന് കണ്ടു വിശ്വസിച്ച ആർമിയാണ് എന്ന് വിശ്വസിച്ച് ഈ ആർമിയെ എങ്ങനെ തകർത്തുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഖിലാഫത്തിലൂടെ ഈ രാജ്യത്തെ സ്വന്തമാക്കാം എന്ന് സ്വപ്നം കണ്ടിരിക്കുന്നവർ ഈ നമ്മുടെ ബഹുമാനിയായ സാറും വിപിൻ റാത്തു സാറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ നമ്മുടെ ധീര സൈനികരും മരിക്കുമ്പോൾ ഇവനൊക്കെ വിചാരിക്കുന്ന ഇവന്റെ ഖിലാഫത്ത് എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്ക് ഒന്നുകൂടി അടുത്തല്ലോ എന്നവർക്ക് സന്തോഷം പകരുമ്പം ഞങ്ങൾക്ക് പേടിയുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ട്. അതുകൊണ്ടാണ് നിഷു ഞങ്ങൾ ഈ ചില പേരുകളിൽ ഇത് ഞാൻ അവസാനിപ്പിക്കാണ്. അതുകൊണ്ടാണ് നിഷു ചില പേരുകളിൽ ഞങ്ങൾ ഇത് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇനി ഞാൻ ചോദിച്ചൊരു ചോദ്യം ഈ ഡോക്ടർ അഷറഫ് അയാളുടെ എക്സോർവ് വെച്ചിടുക. ഈ ഡോക്ടർ അഷറഫിന്റെ മുന്നിൽ ചെല്ലുന്ന ഒരു കാഷ്വാലിറ്റി ഉണ്ടായി ഒരു പട്ടാളക്കാരൻ ചെന്നാൽ ഒരുപക്ഷെ നിസ്സാരമായി സുഖപ്പെടുത്തി വിടാമെങ്കിലും ഇനി അഷറഫുമാരെ പോലെയുള്ളവരെ ഭയക്കാതെ എങ്ങനെയാ സുഹൃത്തെ അവന്റെ ഓപ്പറേഷൻ ടേബിളിനുള്ളിലേക്ക് ഒരു അന്യ മതസ്ഥനോ ഒരു പട്ടാളക്കാരനോ കടന്നു ചെല്ലുന്നത്? ഇവനെ പോലെയുള്ള നൂറുകണക്കിന് ആളുകളുടെ ഭയം വരും കൂട്ടുകാരാ. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞതാണ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഒരു സമൂഹത്തിനും ഖിലാഫത്ത് എന്ന് പറഞ്ഞ് നടത്തി ഈ ഖിലാഫത്തിന് സ്വപ്നം കാണേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഒരിക്കലും നമുക്ക്
നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഗിലാബത്ത് സ്വപ്നം കാണുന്നവർ ഇവിടെ ഉള്ളിടത്തോളം കാലം അവരുടെ ശത്രുവായ ഈ പട്ടാളക്കാരുടെ ഓരോ മരണവും അവരാഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാനും നിങ്ങളും ഭയക്കേണ്ടിയിരിക്കും. ആ ഭയം ഞങ്ങളുടെ ഒക്കെ നെഞ്ചെടുപ്പാണ്. ഞാനൊന്ന് പറയട്ടെ, എന്റെ സമയം എടുത്തതും പോരാ, എന്നിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടി അവസരം തരുന്നില്ല. സോറി, താങ്കൾക്ക് സമയം തരാം, താങ്കൾക്ക് സമയം തരാം. അപ്പൊ അതുകൊണ്ട് ഈ ജ്ഞാനകർമ്മ സംയോഗം എന്ന പർവ്വത്തില് ഭഗവത്ഗീത ഒരു വചനമാണ്, കർമ്മ കർമ്മണ്യ പശ്യതേ കർമ്മണി ചാ കർമ്മയ്യ സാ ബുദ്ധിമാനുഷ്യു സയുക്ത ക്രിസ്തു കർമ്മകൃത്. ആ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും യാതൊരുവൻ കാണുന്നുവോ അവനാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാൻ, അവനാണ് യോഗിയും, അവനാണ് എല്ലാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യ സമൂഹമായി മാറാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. താങ്ക് യു. ഇനി ഞാൻ സുപ്രഭാതിന്റെ സമയം കടം മേടിച്ചോണ്ട് ഞാൻ കേൾക്കാം, തീർച്ചയായിട്ടും അത് കഴിയട്ടെ. നിങ്ങൾ ഓർമ്മിച്ചു വെക്കൂ, ഞാൻ പറഞ്ഞിട്ട് താങ്കൾ മറുപടി. എല്ലാരും ഒന്ന് നോക്കുക. ഒന്ന് മ്യൂട്ട് ചെയ്യുന്നു, ഒന്ന് മ്യൂട്ട് ചെയ്യ താങ്കള്. ഒന്ന് അയാള് ഇടയ്ക്ക് കയറി ഒന്ന് പിടിച്ചിട്ടുണ്ടോ? ഞാൻ തലക്കിലൊന്ന് ഇടയ്ക്ക് സ്വന്തം തലക്കൽ ചന്ദു അയാള് സംസാരിക്കാൻ സമയത്തെ അല്ല അദ്ദേഹത്തിന് മറുപടി കൊടുത്താൽ താങ്കൾ പറയണ്ട. ഒന്ന് താഴെ താഴെ കോടരറ്റന്മാർ ഒന്ന് താഴെ, എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കൊണ്ട് കയറ്റ. അയാൾ ഇടയ്ക്ക് കയറി കൊണ്ട് നിൽക്കും, അയാളെ സ്വഭാവം കാണിക്കും. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കൊണ്ട് കാണിക്കും, കാരണം അയാളെ സ്വഭാവം കാണിക്കും. ഒന്ന് ഞാൻ പറയട്ടെ, കുറച്ച് ദിവസം ഇവര് ഈ നിസു ഒക്കെ പോയിട്ട് എല്ലാ ക്ലബിലും പോയി പറയുന്ന എന്തോ കർണാടകയിലെന്തോ നിയമം കൊണ്ടുവരാൻ പോകുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചോളി, ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചോളി. ഒന്ന് മ്യൂട്ട് ചെയ്ത സഹോദര, അച്ഛൻ ഒന്ന് മ്യൂട്ട് ചെയ്ത താങ്കള്, ഒരു മര്യാദ കാണിക്കും ഒരാൾ സംസാരിക്കുന്ന സമയത്ത്. ആ ഒന്ന് ഒന്ന് ആകെ രണ്ട് മിനിറ്റേ സംസാരിക്കുള്ളൂ. ആ സമയത്ത് നിന്നും കണ്ട് ഇങ്ങനെ മൈക്ക് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് ഇതിന്റെ ഫ്ലോ നഷ്ടപ്പെടും. കുറെ ദിവസം ഈ ന്യൂസൊക്കെ എല്ലാ ഗ്രൂപ്പിനും പോയിട്ട് ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചോളിയേ, ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചോളിയേന്ന് പറഞ്ഞു കാണുന്ന നെഞ്ചത്തടിച്ച കാര്യമാണ് ഈ ന്യൂസൊക്കെ. ഞാൻ നോക്കുന്ന സമയത്ത് എന്താ, എന്തോ ഒരു മതപരിവർത്തന നിയമം കൊണ്ടുവരാൻ വേണ്ടി പോകണ്ടല്ലോ കർണാടകയിൽ. ഈ കർണാടകയിൽ നിയമം കൊണ്ടുവരുന്നതിൽ ക്രിസ്ത്യാനികൾക്ക് എന്താ പ്രശ്നം? ക്രിസ്ത്യാനികൾ ഈ എല്ലാവരും എടുത്തും പോയിട്ട് മതം മാറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? മതം മാറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പേടിക്കണം, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അത് എല്ലാവർക്കും ബാധിക്കുന്ന നിയമമായിരിക്കും. ക്രിസ്ത്യാനികൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് എവിടെയും കൊണ്ടുവരാൻ വേണ്ടി പോകുന്നൊന്നുമില്ല ആരും. അങ്ങനത്തെ പേടിപ്പിക്കലും കാര്യങ്ങളൊന്നും വേണ്ട. അതായത് 13-ാം തീയതി വരും, 12-ാം തീയതി വരും, ഇന്ന് വരും, നാളെ വരും, നോക്കിക്കോളി, ഇരുന്നോളി എന്നൊക്കെ പറഞ്ഞു കണ്ട് കുറച്ച് ദിവസമായി ന്യൂസും എല്ലാ ക്ലബിലും കയറി നടക്കുന്നു. നിയമം വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്, മനസ്സിലായില്ല? ഇവിടെ നിർബന്ധിത മതപരിവർത്തനം ആര് നടത്തിക്കുകയാണെങ്കിലും അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഞങ്ങൾ ഇന്നും ഇന്നലെയും പറയുന്നതൊന്നല്ല, അത് കാലങ്ങളായിട്ട് പറയുന്നതാണ്. അത് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, അത് നാളെയും പറയും. പിന്നെ ഈ ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞ കാര്യം സുപ്രഭാത് പറഞ്ഞു, സുപ്രഭാത് പറഞ്ഞു. ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞത് വിദേശത്ത് നിന്നുള്ള മതപരിവർത്തനത്തിൽ നിന്ന് വന്ന ആളുകൾ ഇന്ത്യയിൽ നിന്ന് എത്ര പെട്ടെന്ന് പോകുന്ന അത്രയും നന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ആവശ്യമൊന്നുമില്ല. ഇവിടെ ഉള്ള ആളുകൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം കൊടുത്തിന് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ വിദേശത്തുള്ള ആൾക്കാർ ഈ മണ്ണിൽ വന്നുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കരുത്. അത് അന്നത്തെ നിലപാട് തന്നെയാണ് ഇന്നത്തെ നിലപാട്. ഗുരുജി ഗോൾവൽക്കറുടെ ആ നിലപാട് തന്നെയാണ് RSS ഇന്നും നിൽക്കുന്നത്. വിദേശത്തു നിന്ന് ആരും ഇവിടേക്ക് മതപരിവർത്തനം നടത്താൻ വരണ്ട, ഇവിടെ ഉള്ള ആളുകൾ തന്നെ മതി ഇവിടെ, മനസ്സിലായില്ലേ? അതിൽ ഒരുപാട് സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അത് തടയപ്പെടണം എന്ന് പറഞ്ഞത്. അതൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞല്ലേ, പിന്നെ ഉന്മൂലനം ചെയ്യാൻ പറഞ്ഞ ആളെ കൂടെ സുപ്രഭാത് ഇരുന്നോ? ഉന്മൂലനം ചെയ്യാൻ പറഞ്ഞ കൂടെ ആളെ കൂടെ ഇരുന്നുള്ളതല്ല. നിസുപ്പ പറഞ്ഞത് കുറെ കാര്യങ്ങളാണ്, അതിന്റെ കൂടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ നിസു പറഞ്ഞതിനൊക്കെ ഞാൻ ഉത്തരവാദിയാണ്.
എന്റെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതിന്റെ റെക്കോർഡ് കൊടുത്തിട്ട് സുപ്രഭാത് അതിന്റെ തൊട്ടടുത്ത് കണ്ടിരിക്കണല്ലോ പറഞ്ഞാണ് സുപ്രഭാതിന്റെ നെഞ്ചത്തേക്ക് ഇടലല്ല ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ആകെ 35% പിന്തുണ ഉള്ളൂന്ന്, നിങ്ങൾക്ക് എത്ര ആളുകളുടെ പിന്തുണ ഉണ്ട്? 35% എന്ന് പറഞ്ഞാൽ 45 കോടി ആളുകളുടെ പിന്തുണയി. നീ പറയണ നിസുനു നിസുവിന്റെ സംഘടനയ്ക്ക് എത്ര ആളുകളുടെ പിന്തുണ ഉണ്ട്? പിന്നെ ഞങ്ങള് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാ പറഞ്ഞു. പിന്നെ എന്റെ സംഘടനയിൽ പിന്നെ ഞങ്ങള് എന്നല്ലാതെ നമ്മള് എന്ന് പറയണോ? സംഘടനയെ പറ്റി പറയുന്ന സമയത്ത് നിസു എന്റെ സംഘടനയില് സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ നിസു എന്താ പറയാ? നിങ്ങളെ കൂടെ ഞങ്ങളില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞങ്ങൾ എന്ന് തന്നെയേ പറയുള്ളൂ. ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ടാന്ന് പറഞ്ഞത്. ഞങ്ങളെ സംഘപരിവാർ സംഘടനകൾ അങ്ങനെ പേടിക്കുന്ന സംഘടനകളൊന്നല്ല. അതിന് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. അത് വാക്കുകളിൽ രേഖപ്പെടുക പറയേണ്ട കാര്യമല്ല. RSSന്റെ ചങ്കൂറ്റും അതിന്റെ പ്രവർത്തനവും അതിന്റെ വിജയവും അതിന്റെ മുന്നേറ്റവും ഒക്കെ വാക്കുകളിൽ പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അത് അതിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രം എടുത്ത് നോക്കി അതി മുജാഹിദ്ദീൻ ബാലുശ്ശേരിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ഈ കൊമ്പുമായിട്ട് ഞങ്ങളെ അടുത്തേക്ക് വരണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങളെ സംഘപരിവാർ സംഘടനകളെ അടുത്തേക്ക് നിങ്ങൾ വരണ്ട. ഞങ്ങൾ പേടിക്കൂല. ഒന്നോ രണ്ടോ ആളുകളൊക്കെ വണ്ടി അടിച്ച് കൊല്ലാനോ അല്ലെങ്കിൽ കത്തി കുത്തി കൊല്ലാനൊക്കെ ടീച്ചർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ, കത്തിയെടുത്ത് കുത്തി കൊല്ലാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയും അതല്ലാതെ ഒരു മണ്ണാൻ കട്ടി ഭാരതഭൂമിയിൽ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ ഉള്ളോടത്തോളം കാലോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം എന്നുള്ളത് അത് സ്വപ്നം മാത്രമായിരിക്കും. അത് നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ പേടിപ്പിക്കാനേ വരണ്ട. ക്രിസ്ത്യാനികള് മറ്റേ കർണാടകയിലെ നയം കൊണ്ടുവരാനോ? പണ്ട് BJP അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാൻ പോകേണ്ടി വരും എല്ലാവരും എന്ന് പറഞ്ഞ പറഞ്ഞ ആൾക്കാരായിരിക്കും തോന്നുന്നത് ഈ നിസുവിന്റെ ഉപ്പൂപ്പയൊക്കെ. കാരണം ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ആ രീതിയിൽ വരുന്ന ആളുകളാണ് നിസു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിസു പറയുന്നത് കർണാടകയിൽ ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചോളി, കർണാടകയിൽ ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചോളി എന്ന്. ക്രിസ്ത്യാനികൾ എന്തിനാ ശ്രദ്ധിക്കേണ്ടത്? നിയമം വന്ന എല്ലാവരും ശ്രദ്ധിക്കണ്ടേ? ഇവിടെ ഹിന്ദുക്കളും മതം മാറ്റുന്നൊക്കെ ഉണ്ട്. ആര്യ സമൂഹത്തിൽ ഹിന്ദുക്കളും മതം മാറ്റുന്നുണ്ട്, ക്രിസ്ത്യാനികളും മാത്രമല്ല മതം മാറ്റുന്നത്. അപ്പൊ നിങ്ങളെ ഷിയാ വഖഫോടുള്ള വലിയൊരു നേതാവല്ലേ ഈ രാമജന്മഭൂമിക്കൊക്കെ വേണ്ടി നിന്ന ആളല്ലേ ഹിന്ദുമതം സ്വീകരിച്ചത്? അയാൾ എങ്ങനെ ഹിന്ദുമതം സ്വീകരിച്ചത്? അപ്പൊ ഈ മതം മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ ആളുകളും നടത്തുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു വിഭാഗത്തിനെ മാത്രം അങ്ങനെ അടച്ച് പറയൊന്നും വേണ്ട. പിന്നെ ക്രിസ്ത്യാനികളാണ് മതം മാറ്റാൻ വേണ്ടി, ഞങ്ങളൊന്നും മതം മാറ്റുന്നില്ല, ഞങ്ങൾ വളരെ ഡീസന്റ് ആണെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ പെൺകുട്ടികളെ മയക്കുമരുന്നൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഗുദ്ദാമിൽ ഈ സത്യസരണി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് കുറെ ക്ലാസും കുറെ മ്യൂസിക്കും ഒക്കെ വെച്ചുകൊണ്ട് ഇതാക്കിയിട്ട് നേരെ ഇറാഖിലേക്ക് സിറിയയിലേക്കൊക്കെ കൊണ്ടുപോകും. ഇതല്ല നിങ്ങളുടെ പരിപാടി. ഇതേമാതിരി ആരും ചെയ്യലുണ്ടാവില്ല. അതിനാണ് ലവ് ജിഹാദ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഇതൊക്കെ പറയുന്ന ആളുകളെ നേരേക്ക് കുതിര കയറുക, എന്നിട്ട് നിങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കുക, ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി നോക്കുക. പൊന്നാര മോനെ നിസോ, ഞങ്ങൾ എന്നും ഒറ്റക്കൊന്നും വരാം. ഞങ്ങൾക്ക് ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സന്തോഷം. ഇവരൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ചുക്കൂല്ല. മനസ്സിലായില്ല? ഞങ്ങൾ 4 വോട്ടിന് വേണ്ടിയിട്ട് അധികാരം കണ്ടിട്ടും ടൗസർ ഇട്ടും കണ്ട് ശാഖ പോകാൻ തുടങ്ങിയ ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ. ഞങ്ങൾ ഇവിടുത്തെ ഈ രാഷ്ട്രത്തിന്റെ ഉന്നതിയിൽ എത്തിക്കും എന്ന് പറഞ്ഞാൽ ഉന്നതിയിൽ എത്തിച്ചിരിക്കും. അത് ആര് കൂടെ ഉണ്ടെങ്കിലും ആര് കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ അതിന്റെ പരിപാടി ഞങ്ങൾ എടുത്തിരിക്കും. അത് ഈ കുറച്ച് ആളുകളെ കണ്ടിട്ട് തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് നിസു വിചാരിക്കുന്നത് ചില ആളുകൾ ഞങ്ങളെ കൂടെ വരാൻ വേണ്ടിയിട്ട് ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. പിന്നെ BJP സുരേന്ദ്രനെയും ഗിരേന്ദ്രനെയും ഒക്കെ പറഞ്ഞു. ആര് വില വെക്കണ് സുരേന്ദ്രനെ? ആരവിടെ വില വെക്കുന്നത്? ഒരു മിനിറ്റ് ചേട്ടാ, ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആര് വില വെക്കണ് ഇവിടെ സുരേന്ദ്രനെ? സുരേന്ദ്രന്റെ രീതിയിലാണോ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്? സുരേന്ദ്രനെ അല്ല, സുരേന്ദ്രന്റെ ഉപ്പാനെ അവിടെ തള്ളൂ. അതിനുള്ള ധൈര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ, സംഘപരിവാർ ഉള്ളിലുള്ള ആൾക്കാർ. ഞങ്ങളൊക്കെ RSSൽ പോയത് സുരേന്ദ്രനെ കണ്ടിട്ടല്ല. മനസ്സിലായില്ലേ? സുരേന്ദ്രന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തവരായാലും ശരി, കൂടെ നടന്ന് ചോറ് നോണായാലും ശരി, പെട്ടി പിടിച്ചു കൊടുത്താനായാലും ശരി, കള്ളനോട്ടടിയിലും തെമ്മാടത്തത്തിലും കുടുങ്ങുന്ന സമയത്ത് അതിന്റെ പിറകെ ഈ നിസു ന്യായീകരിക്കണ മണി ന്യായീകരിക്കണ മണിയല്ലേ ഞങ്ങൾക്ക്? തള്ളേണ്ടത് അപ്പൊ തള്ളും. മനസ്സിലായില്ലേ? കൊള്ളേണ്ടത് അപ്പൊ കൊള്ളും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ ഉമ്മാക്കികളായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. ഓക്കെ, സാറ് ടീച്ചർ പറഞ്ഞ കേട്ടായിരുന്നു? അതായത് ഹലോ ഹലോ അതായത് ഇത് അവരുടെ എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിട്ട് നിസുവിനെ കൂട്ടിയ മതി. അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹം, അങ്ങനെ എല്ലാവരുടെ അല്ല, ഏകദേശം കുറെ ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ഇത് നിസുവിന്റെ വ്യക്തിത്വത്തിലൂടെ പറഞ്ഞേ ഉള്ളൂ. അതിനെക്കുറിച്ച് സാറ് എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പും ഞാൻ ഈ വാചകങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്ന്. ഇപ്പോ കർണാടകത്തിലെ ഒരു ബിഷപ്പ് പറഞ്ഞു, ശരി ഇരിക്കട്ടെ എന്തെങ്കിലും പറഞ്ഞു. ഇവിടെ ചില ബിഷപ്പുമാര് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. പാലാ ബിഷപ്പ് പറഞ്ഞു, പിന്നെ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു, പിന്നെ ചങ്ങനാശ്ശേരി ബിഷപ്പ് പറഞ്ഞു. ഇവരൊക്കെ ബിഷപ്പുമാരല്ലേ? ആ സമയത്ത് എന്തായിരുന്നു പാലാ ബിഷപ്പിന്റെ നേർക്ക് മസ്ലിം പഠിപ്പിച്ചുകൊണ്ട് പോകാൻ കാര്യം? ഈ കർണാടകത്തിലുള്ള പോലെ ഒരു ബിഷപ്പല്ലേ ഇവിടെയും? ഒന്നല്ല, ഒരുപാട് ബിഷപ്പുമാര് പറഞ്ഞു. സിനഡ് കൂടിയിട്ട് പ്രമേയം പാസ്സാക്കിയിട്ട് പറഞ്ഞു.
ഇവരൊന്നും ഒന്നുമല്ല. കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞു, നിർദോഷിയായൊരു മനുഷ്യൻ, തമാശയിൽ മാത്രം കുടുംബകാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾ, ആരോടും ഒരു വിദ്വേഷമില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, എന്തായിരുന്നു പ്രതികരണം? ഇവരൊക്കെ ബിഷപ്പും പള്ളിയിലച്ചന്മാരും ഒക്കെയാണ്. അപ്പൊ കർണാടകത്തിലെ ബിഷപ്പ് മാത്രമല്ല ബിഷപ്പ്, ഇവിടെയുള്ള ബിഷപ്പും ബിഷപ്പ് തന്നെയാണല്ലോ. ഈ ബിഷപ്പ് പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല, അയാളെ തല്ലും കൊല്ലും, അയാളുടെ പേരിൽ കേസെടുക്കും. കർണാടകത്തിലെ ബിഷപ്പ് പവിത്രമായ ബിഷപ്പാണ്, അദ്ദേഹം പറയുന്നത് അക്ഷരം പ്രതി ക്രിസ്ത്യാനികളെ അനുസരിച്ചോളണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. RSS-കാരനെ വിശ്വസിക്കേണ്ട, ഹിന്ദുക്കളെ വിശ്വസിക്കേണ്ട. എനിക്ക് ഈ ലോജിക്ക് മനസ്സിലാവുന്നില്ല. നെയ്യാറ്റിൻകരയിലെ ഒരു അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ പെയിന്റ് ചുരണ്ട് ഇത് RSS-കാരനല്ലേ? അതെ. രണ്ട് RSS-കാരെ പോലീസുകാർ തല്ലി ഓടിച്ചില്ലേ? അതെ. ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇമാജിനറി ഒരു സംഗതി പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയെയും ജൂതന്മാരെയും കണ്ടെടുത്ത് വെച്ച് വധിക്കാൻ പറ്റുമോ? അതിന് ന്യായമാകുമോ? മോദിക്കും കൂട്ടർക്കും 39% ഒട്ടേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ക്രിസ്ത്യാനിയെയും ജൂതനെയും കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറ്റുമോ? അത് ന്യായമാണോ? ഏയ്, ആളുകളെ കണ്ടെടുത്ത് വെച്ച് വധിക്കാൻ, നോൺ മുസ്ലിംസിനെ കണ്ടെടുത്ത് വെച്ച് വധിക്കാനുള്ള ന്യായമാണ്. മോദിക്ക് 39% ഓട്ടേ കിട്ടിയുള്ളൂ. സുരേന്ദ്രന്റെ കൂടെ ഫോട്ടോ എടുത്ത ആള് കള്ളനോട്ടടിച്ചു. നെയ്യാറ്റിൻകരയിലെ അമ്പലത്തിന്റെ പെയിന്റ് ചുരണ്ടി വേറൊരു അമ്പലത്തിലേക്ക് RSS-കാരൻ മലം വാരി എറിഞ്ഞു. ഗോൾവൾക്കർ മിഷണറിമാര് സ്ഥലം വിട്ടു പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഞങ്ങള് മുസ്ലിങ്ങളല്ലാത്തവരെ കാണുന്നിടത്ത് വെച്ച് കൊല്ലും. എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു തൊലിക്കട്ടിയാണെന്ന് ആലോചിച്ചു. എനിക്ക് മനസ്സിലാവണില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം നടന്നു, അതിന്റെ പേരിൽ ഈ ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ശരിയാണ്. നേരത്തെ പറഞ്ഞ ആള് അദ്ദേഹം ഇസ്ലാമിന്റെ ഒരു പ്രതിനിധി തന്നെയാണ്. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നെ കൂട്ടിച്ചേർത്തോളാം. താങ്ക് യു.